വീണ്ടും വാർത്തകളിലേക്ക്. പെരിന്തനം കാരയിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളവും ആയിലം പൂജയും പാനകപൂജയും നടത്തി. ക്ഷേത്രം ശാന്തി പ്രിൻസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ അഷ്ടനാഗക്കളം, ആയിലം പൂജ, നൂറും പാലും, നാഗപൂജ എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ കെ വി രാമചന്ദ്രൻ, കെ വി സുധാകരൻ, കെ ഡി രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഏകാദശിയോടനുബന്ധിച്ചുള്ള ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതിയുടെ ഈ വർഷത്തെ ശ്രീരാമ പാദസുവർണ മുദ്ര പുരസ്കാരം തിമില വിദ്വാൻ കരവട്ടയടുത്ത് നാരായണന്മാരാർക്ക് സമ്മാനിക്കും. ഈ മാസം 30 വൈകിട്ട് 6 ഏകാദശി കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന വേദിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ജയകുമാർ പുരസ്കാര സമർപ്പണം നടത്തും. ശബരിമല മേൽശാന്തി എ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, പെരുവനം സംസ്കൃതി ക്ഷേത്രം ചെയർമാൻ കെ ഗോപിനാഥൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ കെ ജയകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തൃപ്രയാർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിൽ ഏകാദശി പൂരം, പുറപ്പാട്, ആടാട്ടൂർ പൂരം തുടങ്ങിയ വിശേഷങ്ങളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ശ്രീരാമപാദ സുവർണമുദ്ര എന്ന് പറയുന്ന പുരസ്കാരം, അതും നമ്മൾ ആദ്യം നമ്മൾ 2 പുരസ്കാരങ്ങളാണ് നമ്മൾ കൊടുത്തിരുന്നത്. ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതി ഭാരവാഹികളായ കെ പി വിജയൻ നായർ, എൻ കെ ചിദംബരം, കെ എം മോഹനൻമാരാർ, യു പി കൃഷ്ണനുണ്ണി, സി കൃഷ്ണനുണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന വന്യജീവി ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ ഫൈസൽ മാഗ്നറ്റിന്റെ ഫോളിയോസ് എന്ന വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനം 1 മുതൽ 4 തൃപ്രയാർ ഏകാദശി നഗരിയിൽ നടക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ ഗാലറിയിലാണ് തെരഞ്ഞെടുത്ത 80 ചിത്രങ്ങളുടെ പ്രദർശനം ഒരുക്കുന്നത്. രാവിലെ 10 ഗീതാഗോപി MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനം കഴിഞ്ഞ വർഷങ്ങളിൽ കോഴിക്കോടും കൊച്ചിയിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരും വെച്ച് നടത്തുകയുണ്ടായി. ഒരു വലപ്പാട്ടുകാരൻ്റെ, നാട്ടികക്കാരൻ്റെ ഇത്ര പ്രശസ്തിയിൽ എത്തിയ ഒരു വ്യക്തിയുടെ ആദരിക്കുക എന്നുള്ളൊരു കടമ നമുക്കുണ്ട്. അതിനോടനുബന്ധമായി നമ്മളെ എ യു രഘുരാമ പണിക്കർ മുഖ്യാതിഥിയാകും. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ എന്നിവർ പങ്കെടുക്കും. സംഘാടക സമിതി ഭാരവാഹികളായ R.I. സക്കറിയ, തിലകൻ കുന്നുമ്മൽ, ഷാജി ചാലിശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സഹകരണ ബാങ്കുകളെ തകർക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ ആദായ നികുതി വകുപ്പ് നടത്തുന്ന അനാവശ്യ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ കയ്പമംഗലം നാട്ടിക മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം ഉണ്ടെന്ന് നോട്ട് നിരോധന സമയത്ത് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നിരവധി തവണ ആരോപിച്ചതാണ്. എന്നാൽ ഈ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. സഹകരണ ബാങ്കുകളിൽ നിന്നും ഇതേവരെ കള്ളപ്പണം കണ്ടെത്താൻ ഒരു ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. സുതാര്യമായ രീതിയിലാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. എന്നിട്ടും ആദായ നികുതി വകുപ്പ് സഹകരണ ബാങ്കുകളെ ദ്രോഹിക്കുന്ന നിലപാടാണ് നിരന്തരം സ്വീകരിക്കുന്നത്. ഇത്തരം നിലപാടുകളിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിന്തിരിയണമെന്നും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ കയ്പമംഗലം നാട്ടിക മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. MLA ET ടൈസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PS സലീം അധ്യക്ഷത വഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കയ്പമംഗലം കാളമുറി. സ്വർണം ഗ്രാമിന് 2,850 രൂപ, പവന് 22,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സബ് RTO പരിധിയിൽ വാഹന പരിശോധനയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് 3-ഗണ്ണ സംവിധാനം ആരംഭിച്ചതായി ജോയിന്റ് RTO PA നസീർ അറിയിച്ചു. അഴീക്കോട് സിദി സാഹിബ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മാനവമൈത്രി സംഗമം സംഘടിപ്പിച്ചു. ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ഭിന്നശേഷി അംഗങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ സിവിൽ സ്റ്റേഷനു മുമ്പിൽ ഏകദിന സത്യാഗ്രഹം നടത്തി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.